season 2വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, എന്നാൽ വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകളാണിത്. നല്ല പുസ്തകങ്ങൾ തരുന്ന വിവരങ്ങൾ പോലെ തന്നെ നല്ല ചിരിയുടെ കാഴ്ചകളാണ് ഈ ഒരു വേദിയും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. മനോഹരമായൊരു അധ്യായം ഇവിടെ ഇതാ തുടക്കം കുറിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം, ശ്രീ ഇന്നസെന്റ് എം പി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം, ഗായിക ജോസ്ന. ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ എത്തുന്നുണ്ട്. ആരാ പറയാം? അതായത് പ്രേതം, സൺഡേ ഹോളിഡേ, ചാണക്യ തന്ത്രങ്ങൾ എന്നീ ചിത്രങ്ങളിലെ നായിക സാന്നിധ്യമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ശ്രുതി രാമചന്ദ്രൻ. ചേട്ടാ, വളരെ ബോൾഡായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പ്രേതമായിട്ട് അഭിനയിച്ച നായികയാണ് അല്ലേ? സൺഡേ ഹോളിഡേ, അതിലെ റോളും വളരെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു റോളാണ്. അല്പം വേണമെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് എന്നൊക്കെ തോന്നാം അതിലെ റോള്. പിന്നെ ചാണക്യ തന്ത്രങ്ങൾ, അത് ഉണ്ണി മുകുന്ദൻ നായകനായിട്ടുള്ള ചിത്രം. അപ്പോൾ മൂന്ന് നല്ല ചിത്രങ്ങളിലെ നായിക സാന്നിധ്യമാണ്. വലിയ കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇനി ശ്രുതിക്ക് പറയാനുള്ളത് എന്താണെന്ന് ആദ്യം ഒന്ന് കേൾക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു എന്നെ ഈ ഷോവിന് ക്ഷണിച്ചതിന്. എനിക്ക് ശരിക്കും ഇഷ്ടമുള്ള ഒരു ഷോ ആണ്, അപ്പോൾ അതിന് താങ്ക് യു സോ മച്ച്. പുതിയ വിശേഷങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോൺസെൻസ് എന്ന് പറഞ്ഞൊരു സിനിമ റിലീസായി ഈ ഒക്ടോബർ 12th. അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. അതെ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഇനം അത് അല്ലേ പ്രതിപാദിക്കുന്നുണ്ട്. BMX എന്ന് പറഞ്ഞ ബൈസിക്കിൾ മോട്ടോക്രോസ് എന്ന് ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു ചിത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഒരു സ്കൂൾ സ്റ്റുഡൻറ്റിനെ കഥ പറയുന്ന ഒരു ചിത്രം. അച്ഛനെയോ അമ്മയോ ആരെയും വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കേറിയാ മതി. നോൺസെൻസ് വളരെ സെൻസ് ഉള്ള ഒരു ഫിലിമാണ് നോൺസെൻസ്. ഞാൻ ശ്രുതിയോട് ചോദിച്ചു, നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ശ്രുതി പറഞ്ഞത് എന്താ പറഞ്ഞേ? കൊറേ കൊല്ലം മുമ്പേ എന്റെ സ്കൂളില് സാർ വന്നിരുന്നു. ശ്രാവണന്റെ ക്ലാസ്മേറ്റ് ആണ്, അതായത് മുകേഷിന്റെ മകന്റെ ക്ലാസ്മേറ്റ് ആണ് ഇവര്. അപ്പൊ എനിക്ക് അത് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു, അവര് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ആ സ്കൂളിലേക്ക് വന്നത്. എന്നിട്ട് പ്രസംഗവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ എന്തോ ഒരു ഷീൽഡ് പോലൊരു സാധനം എനിക്ക് തന്നു. അപ്പൊ അത് ഞാൻ ഈ ശ്രാവണന്റെ കയ്യിലോ അത് മറ്റേ മൂത്തവൻ്റെ അവരെ കൊടുത്തിട്ട് പറഞ്ഞു, പിന്നെ വരുമ്പോൾ എനിക്ക് തന്നാൽ മതി, ഇപ്പോൾ ഞാൻ വേറെ സ്ഥലത്തേക്കാണ് പോണേന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അവരുടെ കയ്യിൽ കൊടുത്തു. ഇന്ന് വരെ ആ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുക്ക് ശ്രുതി പറയാണ്, മുകേഷിൻ്റെ അല്ലേ മോൻ? ശ്രുതി പറഞ്ഞില്ല, ഞാൻ വെറുതെ പറയുകയാണ്. ഈ പ്രോഗ്രാം എന്തായിരുന്നാലും മുകേഷ് കാണുന്നുണ്ട്. മുകേഷ് എത്രയും പെട്ടെന്ന് ആ സാധനം തിരിച്ചെത്തിക്കുക. അത് കുഴപ്പമില്ല എന്നത്, അല്ല കുഴപ്പമില്ല, അത് ചേട്ടന് കുഴപ്പമില്ല. ചേട്ടന്റെ വലിയ മനസ്സ്, ചേട്ടന്റെ വലിയ മനസ്സാണ്. പക്ഷേ രണ്ട് രീതിയിലാണ്. ഒന്ന്, ചേട്ടൻ അത് തിരികെ കിട്ടണം. അല്ല, ചേട്ടന്റെ ഒരു ചേട്ടന് അവകാശപ്പെട്ട ഒരു കാര്യം അങ്ങനെ വീട്ടിൽ കാത്തു സൂക്ഷിക്കുന്നത് അത് ശരിയല്ല മുകേഷ്. അത് എത്രയും പെട്ടെന്ന്, അല്ല ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായിട്ട് എന്താണെങ്കിലും ആ സാധനം എത്രയും പെട്ടെന്ന് മുകേഷ് എത്തിക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രക്ഷോഭം ആരംഭിക്കും. എങ്ങനെ? എത്രയും പെട്ടെന്ന് ഈ സാധനം എത്തിക്കണം. ആണല്ലേ? ഓക്കെ ഓക്കെ. ശാമ ശാമ
शहर से लेकर गांव तक, धूप से लेकर झाव तक, सर से लेकर पांव तक, दिल की सभी वफाओं तक मुझे प्यार करो, मुझे प्यार करो, मुझे प्यार करो, मुझे प्यार करो। ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് വൈക്കം നേതാജി ട്രെയിനിങ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. പാട്ടും പ്രണയവും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. കോമഡി സ്റ്റാർ സീസൺ ടൂയിൽ ഒത്തിരി മിസ്മറൈസിംഗ് ആയിട്ടുള്ള ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം ടീം പോപ്പി. ഇവർക്ക് എന്താ പണി? അവർക്കേ കാതുകുത്താ പണി. പ്രണയം പ്രണയിക്കാത്തവരായി ആരും തന്നെ ഇല്ല. ഈശ്വരൻ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ സങ്കല്പങ്ങളിൽ ഒന്നാണ് പ്രണയം. അതുപോലെ തന്നെയാണ് സംഗീതവും. സംഗീതവും പ്രണയവും പരസ്പര പൂരകങ്ങളാണ്. പാട്ടും പ്രണയവും എന്ന റൗണ്ടുമായി എത്തുകയാണ് ഞങ്ങളുടെ സ്വന്തം പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം ടീം പോപ്പി. വെക്കേഷൻ കഴിഞ്ഞു വന്നപ്പോ എല്ലാരും തടിച്ച് കൊഴുത്തതല്ല കൊഴുക്കട്ട പോലെ ആയല്ലോ. അതെ, ഇത്രയും ദിവസം ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു, ചുമ്മാ തിരുന്ന് തിന്നുവല്ലായിരുന്നടാ. അതിന് നിന്റെ വീട്ടില് വെള്ളമൊന്നും കയറിയില്ലല്ലോ. ആ, നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും വീട്ടില് വെള്ളം കയറിയവരൊക്കെയാ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി കിടന്നേന്ന്. ആ, നിന്നെ പോലുള്ളവരൊക്കെ അവിടെ കയറി ഇറങ്ങി തിന്നതുകൊണ്ടാ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവർക്ക് ആർക്കും ഒന്നും കിട്ടാതെ പോയത്. ഇവിടെ ഞങ്ങളെ പോലുള്ളവന്മാരൊക്കെ ഉണ്ട്, ഒന്ന് മൈൻഡ് ചെയ്ത് പോടെ. നീ എന്ത് പഠിക്കാൻ ഇവിടെ വന്നത്? ചോദിക്കണ്ടായിരുന്നു. അവധിക്കാലം കഴിഞ്ഞ് ഇനി ഇതിനകത്ത് കയറിയിട്ട് സാ പാനീ സാ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ കഷ്ടം. ഡിഗ്രിക്ക് വേറെങ്ങും നിനക്ക് അഡ്മിഷൻ കിട്ടാതെ വന്നപ്പോ മ്യൂസിക് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെയുള്ള നിനക്കൊന്നും സംഗീതത്തിന്റെ വില പറഞ്ഞ മനസ്സിലാവില്ല. എടാ, എനിക്ക് വേറെങ്ങും അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ടല്ല, എന്റെ അച്ഛനെ ഒരു തവള വിദ്വാനായിരുന്നു. ഇപ്പോഴും പോവാറുണ്ട്? എന്തിനി തവള പിടിക്കാൻ? തവള പിടിക്കുന്ന കാര്യമല്ല, തവള വിദ്വാൻ, തവല തവല. രാവിലെ ഒരു 7 മണിയാവുമ്പോ എന്റെ അച്ഛനൊരു തവല എടുത്തു നിന്നൊരു പെരുക്കുണ്ട്. അതേം തിന്നാ, അതേം തിന്നാ, അതേം തിന്നാ, പിന്നൊരു വിറയലോട് വിറയലാ. ഏകദേശം എത്ര മണി വരെ? ഒരു 9:30 വരെ. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞ അച്ഛൻ വിവരയിൽ പോകും, സാധനം മേടിക്കും, അടിക്കും, വിറയിലും മാറും. ആ, അപ്പൊ നിന്റെ അച്ഛൻ നല്ല വിദ്വാൻ തന്നെ. പിന്നെ എടാ, പിന്നെ നീ വെക്കേഷന് വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് പിന്നെന്താ വരാഞ്ഞത്? എടാ, അതെ എന്റെ അപ്പൂപ്പന്റെ പുറത്ത് കുഞ്ഞുമോള് കയറി. എടാ, അപ്പൂപ്പനാകുമ്പോ കുഞ്ഞുമോളും പേരക്കിടാങ്ങളൊക്കെ കൂടി പുറത്ത് കയറി കളിക്കും, അതിന് നിനക്കെന്താ? എടാ, അത് നീ ഉദ്ദേശിച്ച ഈ കുഞ്ഞുമോളെന്ന് പറഞ്ഞ കുഞ്ഞുവാവയല്ല, പിന്നെ വീടിന്റെ മുമ്പിൽ കൂടി പറഞ്ഞ പ്രൈവറ്റ് ബസ്സാ. എന്നിട്ട്? ഓ, വേറെ കുഴപ്പമൊന്നുമില്ല, ഇന്നലെ ആയിരുന്നു സഞ്ജയന. എന്താ നീ എന്തിനാടാ താടിയും വളർത്തി പാട്ടന്മാരെ നടക്കുന്നത്? അതെ, MA മ്യൂസിക്കിൽ പഠിക്കുന്ന ശൈലജയില്ലേ? ഏത് ശൈലജ? എടാ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല, എപ്പൊ നോക്കിയാലും കണ്ട ആമ്പിള്ളേരോട് ബൈക്കുമ്പോ പോകുന്ന ശൈലജയില്ലേ? ഓ, ചെണ്ട ശൈലജ. അത് തന്നെ. അവള് അവള് എന്നിട്ട്? ആ, അവള് ഇത്രയും നാൾ എന്നെ പ്രേമിച്ച് നടന്നിട്ട് ഇപ്പൊ എന്നെ തേച്ചിട്ട് പോയണ്ണ. ആ വിഷമം കൊണ്ടാണ് ഞാൻ താടി വളർത്തുന്നത്. ഇതാ ഇവൻ ഭാഗ്യവാൻ, അവള് നിന്നെ തേച്ചിട്ട് പോയത് താടിയല്ലേ വളർത്തിയുള്ളൂ. അവളൊക്കെ നിന്റെ തലയിരുന്നെങ്കിൽ കണ്ടവന്റെ കൊച്ചിനെ വളർത്തേണ്ടി വന്നേ. ഇല്ല,
നാട്ടിലെ പ്രമാണിയുടെ മോൾ. ഇന്ന് ഞാൻ അവൾക്ക് ഒരു സാധനം കൊടുക്കും. എന്ത് സാധനം? നീ ഇത് കണ്ട, ഇതെന്താ? ലവ് ലെറ്റർ. ഇത് ഓഫീസിൽ കൊടുക്കണ്ടല്ലേ? അത് ലീവ് ലെറ്റർ. ഇത് ലവ് ലെറ്റർ. ഇത് വെറും ലെറ്റർ അല്ല, ഇതിലുള്ളത് അക്ഷരങ്ങളുമല്ല. പിന്നെന്താ പടമാണോ വരച്ചു വെച്ചിരിക്കുന്നത്? പിന്നെ ഇതിലുള്ളതാണ് എന്റെ മനസ്സ്. ആഹാ, ഇതെന്റെ മനസ്സാ. എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിർഗളിക്കുന്ന വിസ്ഫോടനങ്ങളുടെ പരിസമാധ്യമാണ്. അവളോട് നമ്മൾ മനസ്സ് തുറന്ന് പറയുമ്പോഴാണല്ലോ അവരും നമ്മളുമായിട്ടുള്ള പ്രണയത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് നമ്മൾ ഊഴ്ന്നിറങ്ങുന്നത്. ഇത് സുകുമാരാജിക്കൂടാണ് ഈ ലെറ്റർ എഴുതുന്നത്. പിന്നെ ഈ ലെറ്റർ വായിച്ചാൽ ഏത് പെണ്ണും വീഴും. എവിടെ നിന്റെ ആ പഴത്തിൽ പ്രേമ ലെറ്റർ? വായിച്ച് നീയങ്ങ് സുഖിക്കേ. എവിടെ, ഞാൻ നിന്റെ മനസ്സൊന്ന് വായിക്കട്ടെ. 2 രൂപയുടെ അരി 10 കിലോ, മണ്ണെണ്ണ 2 ലിറ്റർ, പഞ്ചസാര 1 കിലോ. ഈ മണ്ണെണ്ണയും പഞ്ചസാരാണോ നിന്റെ മനസ്സ്? അയ്യോ, കത്ത് മാറിപ്പോയി. ഇതിപ്പോ കൊണ്ടു കൊടുത്തെങ്കിലൊക്കെ കുഴപ്പമായേനെ. കുഴപ്പമായേനെ. ഇവന് ഒരു കാര്യം ചെയ്യാം, ഇന്ന് കൊടുക്കണ്ട, നാളെ കൊടുക്കണം. എടാ കോപ്പ പേർത്തുണ്ട, എന്തായാലും നിനക്ക് വേണ്ടി ഈ കത്ത് ഞാൻ ഇന്ന് കൊടുക്കും. എടാ വേണ്ട വേണ്ട വേണ്ടെന്ന് മിണ്ടാതിരിക്കടാ. അവളിങ്ങെത്തി. തനിക്കറിയാമോ എന്റെ ചുറ്റുപാട് എന്താ? തനിക്കറിയാമോ? അയ്യേ, ചുറ്റും പാടാണല്ലേ. തനിക്കറിയോ ഞാൻ ജനിച്ചപ്പോഴേ ഇട്ടുമൂടാനുള്ള സ്വർണ്ണമായിട്ടാ ജനിച്ചു വീണത്. നീയോ? ഞാൻ തുണിയില്ലാതെ ജനിച്ചത്. എന്റെ അമ്മയുടെ വയറ്റിൽ ജ്വല്ലറി ഒന്നും ഇല്ലായിരുന്നു. എന്തായി അളിയ, നീ അവരുടെ മുന്നിൽ തോറ്റുപോയില്ലേ? തോൽവി എനിക്കൊരു പ്രശ്നമേ അല്ല. അതെന്താ? എന്റെ കൂടെ നടക്കുന്ന ലോക തോൽവികളല്ലേ. ചേടാ, എന്ത് ജാടയല്ല അവൾക്ക്. അവള് പോണെങ്കിൽ പോട്ടറ, ഇനി അവളെ വളയ്ക്കാൻ ഞാനില്ലേ. എടാ, ഒരുപാട് കണ്ണ് കളയുമ്പോഴാ ഒരു കണ്ണ് ഡോക്ടർ ഒരു കണ്ണ് ഡോക്ടർ ആവുന്നത്. എന്ന് വെച്ചാ, ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം. അങ്ങനെ കഷ്ടപ്പെട്ടൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാലോ? ഇഷ്ടപ്പെട്ട ജീവിതകാലം മുഴുവൻ നീ കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ഇനി അവളെ ഇഷ്ടപ്പെടുന്നില്ല. നാട്ടിലെ പ്രമാണിയുടെ മകളാന്നുള്ള ഒറ്റ അഹങ്കാരം അവൾക്ക്. ഇല്ലടാ, അവൾക്ക് നിന്നോട് ശരിക്കും പ്രണയമുണ്ട്. ഓ പിന്നെ, ഒരുപാട് ഇഷ്ടമുണ്ട്. അത് നിന്റെ നാവിൽ നിന്ന് കേൾക്കുവാനാ അവൾ കാത്തിരിക്കുന്നത്. ശരിക്കും ശരിക്കും നീ നോക്കിക്കോ, അവൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്നെ ഒരു വട്ടമെങ്കിലും തിരിഞ്ഞു നോക്കിയിരിക്കും. നോക്കിയാൽ? നോക്കിയാൽ അവൾ നിനക്കുള്ളതാ. അപ്പൊ നോക്കിയില്ലെങ്കിൽ അവൾ എനിക്കുള്ളതാ. ഇനി കാത്തു, നീ വാ, നമുക്ക് ക്യാന്റീനിലേക്ക് പോവാം. സത്യം പറ അവൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണ്. എടാ, നിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നീ സംശയമുണ്ട്? ഇപ്പൊ നോക്കിയോ, അവൾ ഇവിടുന്ന് പോയി നേരെ ക്യാന്റീനിലെ പ്രേമകോണി പോയിരിക്കും. പ്രേമകോണോ? ആ, എടാ, നമ്മുടെ ക്യാന്റീനിലെ ഒരു മൂലയാണ് ഈ പ്രേമകോൺ. അവിടെ ഇരുന്ന് പ്രേമിച്ചിട്ടുള്ളവരുടെ ജീവിതമെല്ലാം സക്സസ് ആയിട്ടേ ഉള്ളൂ. എന്നേ വാ, നമുക്ക് വേഗം ക്യാന്റീനിലേക്ക് പോവാം. അതിന് നിന്റെ കയ്യിൽ കാശുണ്ടോ? കാശുണ്ടെങ്കിൽ ഈ ചാണാപ്പുളി ക്യാന്റീൻ കയറി ആരെങ്കിലും ഭക്ഷണം കഴിക്കുവാ. പുറത്തുപോയി കഴിക്കത്തില്ലേ? അത് ശരിയാ. അമ്മാവോ, ഇന്ന് ക്ലാസ്സിൽ കയറിയില്ലേ? അമ്മാവൻ നിന്റെ അച്ഛൻ. അച്ഛൻ എങ്ങനെ അമ്മാവനാവുന്നത്? പോന്നു, പോടെ പോടെ. മുളകട കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നും നാൻ അന്നരൊരണ്ണിയുമായി ബാബാ. പിന്നെ യോഗയും കൂടി ചെയ്യണം, എന്നാലേ ദഹിക്കൂ. ആക്കിയതാണല്ലേ. എന്താ വേണ്ടത്? കഴിക്കാൻ വേണ്ടത് പറ മണിയണ്ണ. 4 ചിക്കൂസ്. എന്റെ പൊന്നു കൊച്ച, ഇവിടെ ചിക്കൂസ് ഒന്നും ഇല്ല, കക്കൂസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഏതോ വൃത്തികെട്ട പിള്ളേര് മാറ്റി എഴുതി വെച്ചിരിക്കുക. അതെങ്ങനെയാ ഇവിടെ പഠിക്കുന്ന പിള്ളേരല്ലേ? ഇതുപോലെ കുറേമാർ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിനിന്റെ ബാത്റൂമിലും സിനിമാ തിയേറ്ററിന്റെ ബാത്റൂമിലും കുറെ പാവപ്പെട്ട പെൺപിള്ളേരെ നമ്പർ എഴുതി വെക്കും. അവനെയൊക്കെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, കുനിച്ചീർത്തിയാ അവന്റെ കണ്ണാട്ടലി അടിച്ച് വെള്ളമാക്കും. എന്താ മണിയണ്ണ, എന്താ പ്രശ്നം? ചേട്ടാ, എഴുതി വെച്ചിരിക്കുന്ന ഒറ്റ നമ്പർ ശരിയല്ലെന്ന്. വിളിച്ചിട്ടൊന്നും കിട്ടുന്നുമില്ല. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയത്. പിന്നെ 2 പേരുടെ ജാമ്യം വേണ്ടി വന്ന് ഇറങ്ങാനായിട്ട്.
മണിച്ചേട്ടാ ഒന്നിങ്ങി വന്നേ. എന്താ വന്നു? അതെ, ഇവിടുത്തെ തൂപ്പുകാര് സുശീലതയെ ചാറ്റ് ചെയ്യുന്നതും ചാർജ് ചെയ്ത് കൊടുക്കുന്നതും മണിച്ചേട്ടനാണെന്ന് ഞാൻ അറിഞ്ഞു. സുശീലതയാ? ഞാനാ? അതെങ്ങനെ കുഞ്ഞറിഞ്ഞ്? അതെ, സുശീലതയുടെ ഫോട്ടോ വെച്ച് ചേട്ടനോട് ചാറ്റ് ചെയ്യുന്നത് ഇവളാ. അപ്പൊ എന്റെ 10,000 രൂപ. എന്തെങ്കിലും ഉണ്ടെന്ന് വച്ചോ. ഡീ ദേ വരുന്നുണ്ട് മറ്റവൻ. കാർത്തിക, ഞാൻ തന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, അതിന് ഇതുവരെ താൻ മറുപടി തന്നില്ല. അതിനവൾ അന്നേ മറുപടി തന്നല്ലേ. തന്നെ അവൾക്ക് ഇഷ്ടമല്ലെന്ന് നിന്നോടല്ല ചോദിച്ചത്, അവള് പറയും മറുപടി. അവള് പറഞ്ഞ തന്നെയാ എനിക്കും പറയാനുള്ളത്. എടീ, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. അറിഞ്ഞല്ലോ, അറിഞ്ഞെങ്കി ഇപ്പൊ. എടീ, നീ കളിക്കുന്നതേ കോളേജ് ചെയർമാനും KCUIന്റെ നേതാവിനോടാ. ഓർത്തോ നേതാവേ, പഴം പുഴുങ്ങിയത് ഒരെണ്ണം എടുക്കട്ടെ. പഴം പുഴുങ്ങി നിന്റെ അലമാരി വെക്കാനല്ലേ? അവൻ നമ്മുടെ കളിക്കാൻ വരുന്നത്. എന്താ കളവൻസ്? അല്ല പിന്നെ. നിങ്ങൾ കിളവന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ അതിൽ ദയവായി ഉൾപ്പെടുത്തരുത്, പ്ലീസ്. എന്താ ചെറുപ്പക്കാരെ കഴിക്കാൻ വേണ്ടത്? ആ മണിയണ്ണ, എന്താ കഴിക്കാനുള്ളത്? പുട്ടുംകടലേ. ഓ, 10-40 കൊല്ലമായി ക്യാൻറ്റീൻ തുടങ്ങിയിട്ട് എപ്പോ നോക്കിയാലും ഇവിടെ പുട്ടുംകടലേ മാത്രമേ ഉള്ളൂ. അത് ശരി, അപ്പം നല്ല പ്രായം ഉണ്ടല്ലേ. മണിയണ്ണ, എന്റെ വായിരിക്കണമെല്ലാം കഴിഞ്ഞോ. ഓ മതി മതി മതി, നീ വിഷമിക്കണ്ട. നാളെ മുതൽ ഇവിടുത്തെ മെനുവിന് മാറ്റമുണ്ട്. എന്ത് മാറ്റം? നാളെ മുതൽ ഇവിടെ പുട്ടുംകടലേ ഇല്ല. ഭാഗ്യം. പിന്നെ കടലയും പുട്ടും. അതെ. എടാ, നിങ്ങൾക്കറിയാമോ ശബ്ദം നന്നാകൻ ഏറ്റവും നല്ല ആഹാരം പുട്ട. പാട്ടല്ല, ഇതുപോലത്തെ തള്ളു തള്ളാൻ നിങ്ങളുടെ പുട്ട ബെസ്റ്റി. ആ ജയ്മോനെ, നിങ്ങൾ എന്താ കഴിക്കാൻ പറഞ്ഞേ? ഞാൻ ഇവനോടൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞു. അതെ കാർത്തിക, ഇവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്ത്? കാർത്തിക്ക് എന്നെ ഇഷ്ടമുണ്ടെന്ന്. ഉണ്ടെങ്കിൽ? ഉണ്ടെങ്കിൽ എനിക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരു ഇഷ്ടം വിനുവിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. ശരിക്കും ശരിക്കും അലിയ, അലിയ, അവള് പറഞ്ഞു കേട്ടാ അവൾക്ക് എന്നെ ഇഷ്ടാണെന്ന്. അത് തന്നെയല്ലടാ പോർക്കെ ഞാൻ നേരത്തെ പറഞ്ഞത്. അളിയ, അവൾ വീണ സ്ഥിതിക്ക് ഇനി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും, ഇല്ലെങ്കിൽ പെണ്ണെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് പോലെയാ. അതെന്താ അങ്ങനെ? രണ്ടിനെ എടുത്ത് തലയവറ്റം നടന്നാൽ സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ ഭാര്യ അങ്ങനല്ലേ കേട്ടോ, ഭാര്യ എന്ന് വെച്ചാൽ എടക്കേ പോലെയാ. എടക്കയോ? ആ, തോളെ എടുത്തിട്ട് കഴിഞ്ഞാൽ താഴത്ത് വെക്കാനും പറ്റില്ല, തലയെ വെക്കാനും പറ്റില്ല. പിന്നെ പൂജ നടക്കുന്ന സമയത്ത് ഇടക്കിടക്ക് കൊട്ടിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നല്ല ശാന്തിമാരുള്ള അമ്പലത്തിലേക്ക് അവളങ്ങ് പോകും. എടാ, ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു പെണ്ണുണ്ടാവും. അത് ശരിയാ. അവസാന പുരുഷന്റെ പരാജയത്തിന് പിന്നിലും കൊറേ പെണ്ണുങ്ങളും ഉണ്ടാവും, അവരുടെ കൊറേ ഫോൺ നമ്പറും ഉണ്ടാവും. ഇരുന്നൂറ് രൂപ ബുക്ക് ഇനി പച്ചെഴുതാൻ ബുക്കില്ല എന്നോട് പറയൂ. മതി 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 മതി, അങ്ങനെ വർഷങ്ങളായി ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ ചെലവ് കാർത്തികയുടെ വക. ആ മതി മതി, അതെ, ഇനി എല്ലാവരും ഇവിടെ നിന്ന് പോയി തരാമോ? എന്തിന്? അത് പിന്നെ അല്ല, ഞങ്ങള് പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. അയ്യോടാ, ഇത്രയും നേരം ഞങ്ങളെ വേണമായിരുന്നു, ഇപ്പൊ ഞങ്ങളെ വേണ്ട. നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിലേ വേറെ എവിടെയെങ്കിലും പോയി നോക്ക്. ഓക്കെ, അങ്ങനെയാണ് ഞങ്ങൾ മാറിത്തരാം. ഇവന്മാർ ആരും വരാത്തൊരു സ്ഥലത്തേക്ക് പോകാം. അതെവിടെയാ? ക്ലാസ് റൂം. അപ്പൊ അവരുടെ കാര്യം ഓക്കെ, നമ്മുടെ കാര്യം എന്തായി? ഞാനേ ഒരു വൃദ്ധസേവനം തുടങ്ങും, അപ്പൊ അറിയിക്കാം. വരാഗമേ മനസ്സിൽ നീയുണരുമ്പോൾ അനുരാഗമോ, പൂവുകളിൽ പുലരികളിൽ പുതിയ ലഹരി നിറയും വളവിൽ തേടി വരാഗമേ. വിനു, നമ്മള്
കൊണ്ട് ഒരിക്കലും ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാനും കാത്തു, ഞാൻ വളരെ പാവപ്പെട്ടവനാ. പിന്നെ ആകെയുള്ള സമ്പാദ്യം എന്റെ അമ്മ പഠിപ്പിച്ചെന്ന ഈ സംഗീതം മാത്രമാണ്. ആ സംഗീതമാണ് വിൻവേരിലേക്ക് എന്നെ ഏറെ അടുപ്പിച്ചത്. കാത്തു, അച്ഛനെതിർത്താലോ? ഇല്ല, വിട്ടുകൊടുക്കില്ല. ഞാൻ ആരെതിർത്താലും എന്റെ വിനോടിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. കാത്തു, നിന്റെ പഠിത്തവും സംഗീതമെല്ലാം ഇന്നത്തെ കൊണ്ട് നിർത്തിക്കൊള്ളണം. സാർ, അത് നീ ശബ്ദിക്കരുത്. നിനക്ക് എന്റെ മോളെ പ്രേമിച്ച് കിട്ടണം അല്ലടാ. ഈ കാഴ്ച കാണാൻ വേണ്ടിയാ സാറിനോട് ഞാൻ ഫോൺ ചെയ്ത് ഇവിടെ വരെ വരാൻ പറഞ്ഞത്. ഇപ്പൊ സാറിന് ബോധ്യമായല്ലോ. ആ, ബോധ്യമായി. സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. ഓടാ. പോയി വണ്ടി കയറി. സാറേ, അവർ തമ്മിൽ മുടിഞ്ഞ പ്രേമത്തില. അവനാണെങ്കിൽ നക്കി തിന്നാൻ വകയില്ലാത്ത വീട്ടിലെയും. അവന്റെ ലക്ഷ്യം സാറിന്റെ സ്വത്തില. എന്നാലും എന്റെ മോൾക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ദോഷം പറയല്ല സാർ, അവന്റെ പാട്ട് കേട്ടാൽ ആരും വീണുപോകും. ആഹാ, അപ്പോ അവന്റെ പാട്ടാണ് പ്രശ്നം. എങ്കിൽ അവൻ ഇനി പാടുന്നില്ലെങ്കിലോ? സാറെങ്കിൽ ഇനി സാറ് പേടിക്കേണ്ട കാര്യമില്ല. അവന്റെ തൊണ്ടയിലെ പേശി മുറുകി അവൻ പാടാൻ പോയിട്ട് സംസാരിക്കാൻ പോലും പറ്റില്ല. അതിനുള്ള മരുന്നുണ്ടോ? പക്ഷെ അതിനിത്തിരി പൈസ ചെലവാകും. എടാ, നീ കാര്യം കഴിഞ്ഞിട്ട് എന്നെ വന്നൊന്ന് കാണു. കാശേ എനിക്കൊരു പ്രശ്നമേ അല്ല. അപ്പോ അതിനു പറ്റിയ സ്ഥലം മണിയണ്ണന്റെ ക്യാൻറ്റീൻ. വർഷങ്ങൾക്ക് ശേഷം അരിശ്രീ സംഗീത കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ആരായത്? ഇതേ എന്റെ മോള. ഈ കോളേജിൽ പണ്ട് പഠിച്ചിരുന്ന കുട്ടിയാ. പേര് കാർത്തിക. ഇന്ന് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സിംഗറാ. അയ്യോ, ഇത് നമ്മുടെ പഴയ കാർത്തിക മോളാണോ? അല്ല സാറേ, മോള് വിവാഹം കഴിച്ചില്ലേ? എവിടാ, ഇപ്പോഴും പഴയ ചത്തുപോയ കാമൂനെ ഓർത്ത് നടക്ക. മോളെ, എന്നെ ഓർമ്മയുണ്ടോ? അയ്യോ, അതെങ്ങനെയാ, മണിയണ്ണനെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? മോളെ, അന്ന് ക്യാൻറ്റീനിൽ വെച്ച് നടന്ന ബിനുവിന്റെ സംഭവമായി എനിക്ക് യാതൊരു ഇത് ബന്ധമില്ല കേട്ടോ. അല്ല, കാർത്തിക എന്നെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോന്നോ? എടി, നീയപ്പൊ നിന്റെ വൃദ്ധസ്ഥാനത്തേക്ക് കെട്ടിയല്ലേ. ഇന്നത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ മറ്റാരും വന്നില്ലെങ്കിലും കാർത്തിക വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതെന്താ? ഇന്ന് കാർത്തികയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടൊരു സമ്മാനം നൽകുകയാണ് ഞങ്ങൾ. എന്താണത്? മുതലാളി, താൻ എന്തുവാടോ കരുതിയത്? ഞങ്ങളുടെ വിനു മരിച്ചു പോയിരുന്നു. അവന്റെ ശബ്ദം മാത്രമേ തനിക്ക് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ദൈവത്തിന്റെ വരദാനമായ സംഗീതം അതൊന്നില്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പുറത്തു വരും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ വിനു. ധരി സനി ധപ്പ
സംഗീതം അനന്തസാഗരമാണ്, അനിർവചനീയമാണ്. അതുപോലെ തന്നെയാണ് പ്രണയവും. ഒന്നിലേറെ ഹൃദയങ്ങളുടെ സമ്മിശ്ര വികാരമാണ് പ്രണയം. പ്രണയം അനശ്വരമാണ്. ടീം പോപ്പിയുടെ ഇന്നത്തെ പാട്ടും പ്രണയവും ഒക്കെ തന്നെ ഇന്ന് നമ്മുടെ ജഡ്ജസിന് ഇഷ്ടമായോ എന്ന് ഒന്ന് നോക്കണ്ടേ? അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. പാവപ്പെട്ട എവിടെ മോനെ കാണണം? ദുൽഖർ സൽമാനാ? ദുൽഖർ സൽമാൻ? ദുൽഖർ സൽമാൻ എന്റെ മോൻ? എനിക്ക് ദുൽഖർ സൽമാൻ. ഈ ബാഗിൽ ഇരിക്കുന്ന കരുപ്പട്ടി തലാണോ മമ്മൂട്ടി? എന്റെ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ എവിടെ ഇതിനകത്ത് ഞാൻ കയറ്റില്ല. എന്റെ മനസ്സിൽ നിന്ന് പോയി എവിടെ മരിച്ചു അമ്മ. എന്തോക്കളെ പൊതുവെള്ളൈ മഴ ഇങ്ങു പൊഴിയുന്നു, இந்த கொள்ளை நிலாவுடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഇന്നസെന്റ് സർ, ടീം പോപ്പി, ഞാനൊരു ഇങ്ങനെയുള്ളൊരു ക്യാമ്പസ് ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടില്ല. 8ാം ക്ലാസ് വരെ ഉള്ള ആൾക്ക് എന്ത് ക്യാമ്പസ് കാര്യങ്ങളൊക്കെ, ഒരു 10 എങ്കിലും കഴിയണം. എന്തായാലും ഇന്ന് കണ്ടപ്പോൾ എനിക്കൊരു സ്വല്പം കണ്ണുനീര് വരെ വന്ന പോലെ തോന്നി എന്നുള്ളതാണ്. അന്ന് അയാളുടെ ശബ്ദം മുടക്കിയെന്നും പിന്നീട് അയാൾ വലിയൊരു വയലിനിസ്റ്റാ ഇല്ലേ, അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇയാൾ വയലിൻ വായിക്കുന്നു, അതിനോടൊപ്പം തന്നെ അപ്സര അല്ലേ, ആ അവർ പാടുന്നു എന്നൊക്കെ വന്നപ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു തോന്നി. എന്തായാലും ഇതിൽ ഓരോരുത്തരും നന്നായി നന്നായി എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഏത് കോളേജിൽ പഠിക്കുന്നവർക്കൊക്കെ അല്ലാത്തവർക്കായാലും എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയ നിലയ്ക്ക് ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. നന്നായിരിക്കുന്നു, നന്നായിരിക്കും. റുമി, ടീം പോപ്പി, ഉഗ്രൻ, നല്ല രസമുണ്ടായിരുന്നു. കുറേ പാട്ടും ഒരു കൊച്ചു സിനിമ കണ്ടൊരു ഫീല്. അതിലേറ്റവും രസമുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനിൽ പ്രത്യേകിച്ച് അപ്സരയ്ക്ക് ഒരു നല്ല കൈയടി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അപ്സര ശരിക്കും ഒരു ഗായിക അല്ല എന്നാരും പറയത്തില്ല. പിന്നെ സുധീഷ് വയലിൻ വളരെ സീരിയസ് ആയിട്ടാണ് വായിച്ചത്. പക്ഷേ ഈ സ്കിറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ആ വയലിൻ വായനയായിരുന്നു. ലാസ്റ്റ് നമ്മുടെ എല്ലാം കണ്ണു നിറഞ്ഞ ക്ലാസ്മേറ്റ്സ് സിനിമയൊക്കെ പോലെ നിങ്ങൾ ആ ഒന്നിച്ചു കൂടുന്നതും, എന്തായാലും കോളേജ് സമയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു എല്ലാവർക്കും കുറേ നൊസ്റ്റാൾജിക് ആയിട്ട് ഒരേ കുറേ അനുഭവങ്ങളും എനിക്ക് പറയാനുണ്ട്. പക്ഷേ എൻ്റെ കോളേജിൽ ഇതുപോലെ ബോയ്സ് ഇല്ലായിരുന്നു, അതെന്നും ഞാൻ വിഷമിക്കുന്ന ഒരു കാര്യം. താങ്ക് യു. ജ്യോതിഷേട്ടാ, നിങ്ങളുടെ സ്കിറ്റ് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ് എന്ന് പറയുന്നത് ഗാന കോകിലെന്നോ ഗാന കാർത്തികയെന്നോ സംഗീത കാർത്തികയെന്നോ ഒക്കെ പേരിടാവുന്ന ഒരു സീരിയലിൻ്റെ 5-6 ഭാഗം കണ്ട ഒരു സുഖമാണ് എനിക്ക് കിട്ടിയത്. ഏകദേശം ഈ കഥ വെച്ചൊരു 1200 എപ്പിസോഡ് വരെ പോകാൻ കഴിയും. അത് മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു സ്കിറ്റിൽ ഒതുക്കാവുന്ന ഹ്യൂമറസ് സ്കിറ്റ് പ്രതീക്ഷിക്കുന്നവർക്ക് അതിൽ ഹ്യൂമർ കുറവാണ്. എന്നാൽ ഇന്നസെൻറ്റേറ്റിനും റിമിയും പറഞ്ഞതുപോലെ നിങ്ങൾ ഫീല് കൊണ്ടുവരുന്നു. സ്കിറ്റെന്ന് പറഞ്ഞാൽ എല്ലാം കുടുകൂടെ ചിരിപ്പിക്കുന്നത് ആവാൻ പാടില്ല സർ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്പമൊക്കെ കുറച്ചൊരു വെറൈറ്റി ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടും പ്രണയവും എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ ചിരിപ്പിക്കണം എന്നുള്ളതല്ല, ഞങ്ങൾ കുറച്ച് ടച്ചസ് കൊടുത്തു. ഇങ്ങനെയൊക്കെ ഒരു ക്യാമ്പസ് ആയിക്കൂടെ സർ എന്നൊക്കെ ചോദ്യത്തിന് ഉത്തരമില്ല. ഇവിടെ പ്രേക്ഷകർക്കും സമ്മിശ്രമായ വികാരങ്ങളായിരിക്കും. ഒരു സ്കിറ്റ് എന്ന നിലയിൽ ചിലർക്ക് ഹ്യൂമർ കുറവായി പോയി എന്ന അഭിപ്രായം ഉണ്ടായിരിക്കും. വേറെ ചിലർ പറയും അങ്ങനെ ഹ്യൂമർ ഒന്നും വിഷയമല്ല, ഇതിൻ്റെ ഇമ്പാക്റ്റ് ആണ് ഞങ്ങൾ നോക്കുന്നത് എങ്കിൽ അവർ പറയും നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഈ സ്കിറ്റിന്. അപ്പോൾ ഇമ്പാക്റ്റ് വേഴ്സസ് ഹ്യൂമർ എന്ന ആ ഒരു മത്സരത്തിൽ
നിങ്ങളുടെ ത്രാസ് ഇങ്ങനെ കിടന്ന് ആടുകയാണ്. പ്രേക്ഷകരും കൂടെ തീരുമാനിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു സോ മച്ച് ജോസ്നേഷി. ഈ പറഞ്ഞ പോലെ നല്ല അസാധ്യമായിട്ട് പാടുന്ന ഒരാളാണ്, പിന്നെ കൂടാഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരാളാണ്. അപ്പൊ കോളേജ് ടൈമിൽ ഒരു എത്ര പ്രപ്പോസിഷൻസ് വന്നിട്ടുണ്ട്? ഞാൻ സത്യം പറഞ്ഞ കോളേജിൽ പോയിട്ടില്ല. ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് ചെയ്തത്, പ്രൈവറ്റ് ആയിട്ടാ ചെയ്തത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ്. അപ്പോ ഈ സ്കൂൾ കോളേജ് തലത്തിലുള്ള ഛായയിലുള്ള പ്രണയമൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ ഇങ്ങനെയുള്ള സ്കിറ്റുകളും സിനിമകളിലൂടെയൊക്കെയാണ് ഞങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ളത്. പക്ഷെ നല്ലതായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചോ ജയദീഷയുടെ, ഇപ്പൊ റിമി ആണെങ്കിലും ജോസ്നേഷ എല്ലാം കണ്ടറിഞ്ഞിട്ടുള്ളൂ. റിമി ബോയ്സ് കോളേജിലല്ല പഠിച്ചത്. പ്രണയിച്ചിട്ടില്ല, കോളേജിൽ പ്രണയിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത്രയേ പറഞ്ഞുള്ളൂ. അപ്പോ പറഞ്ഞു വന്നത്, സ്കിറ്റ് അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ റിമി പറഞ്ഞ ആ പോയിന്റ് ഞാൻ പ്രത്യേകം എടുത്തു പറയാണ്, അപ്സര അല്ലേ പാട്ട് പഠിച്ചിട്ടുണ്ടോ? വർഷങ്ങളായിട്ട് പാട്ടൊക്കെ പഠിച്ച് നല്ല അരച്ച് കലക്കി കുടിച്ച് വന്ന് നിൽക്കുന്ന ഒരു ഗായികയുടെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു അത് പാടിയപ്പോ. നല്ലൊരു ആക്ട്രസിൻ്റെ ഒരു വലിയൊരു ഒരു ഒരു മാർക്കാണത് ശരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ക്യാൻറ്റീൻ ആണെങ്കിലും ലാസ്റ്റ് സീനിലെ ഓഡിറ്റോറിയം ഒക്കെ ശരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു മൊത്തത്തിൽ. നമുക്കൊരു ശരിക്കും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസസിൻ്റെ ഒരു ഭാഗമായ പോലെ തോന്നി ശരിക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. നല്ലോണം എൻജോയ് ചെയ്തു. താങ്ക് യു ഫോർ ദി സ്ട്രീറ്റ്, അങ്ങനെ വേണം പറയാം. സൂപ്പർ. ശ്രുതി, ടീം പോപ്പി, എനിക്ക് ശരിക്കും ഇഷ്ടമായി. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് മോമെൻറ്റ്സ് ഉണ്ടായിരുന്നു സ്കിറ്റിൽ. അപ്സരേൻ്റെ ഇൻട്രൊഡക്ഷൻ സീക്വൻസ് എനിക്ക് ശരിക്കും ഇഷ്ടമായി. പിന്നെ ക്യാൻറ്റീനിലെ സീക്വൻസ്, ഓഫ് കോഴ്സ് വയലിൻ സീക്വൻസ് എനിക്ക് ശരിക്കും എൻജോയ് ചെയ്തൊരു സ്കിറ്റാണ്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. ഓക്കെ, സൂപ്പർ. നമ്മുടെ ടീം പോപ്പിയുടെ ഇന്നത്തെ ഈ ഒരു ആക്ടിൻ്റെ മാർക്സ് ആണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കെ, റിമി ഓൺ 30, 28. ജയദിഷേട്ട 38 out of 40. പാട്ടും പ്രണയവും ആയിരുന്നു. അപ്പോ പാട്ടും പ്രണയവും കുറച്ചൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ശ്രുതിയുടെ ഒരു ഹെൽപ്പ് ഒന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ശ്രുതി, കാൻ യു ജസ്റ്റ് കം ആൻഡ് ജോയിൻ ഓൺ സ്റ്റേജ് പ്ലീസ്. എന്ന സിനിമയിലാണ് നമ്മൾ മലയാളികൾ എല്ലാവരും ശ്രുതിയെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. സോ അതിൽ നിന്നും മാറി വളരെ വിഭിന്നമായിട്ട് ഒരു റൊമാൻറ്റിക് ടച്ച് ഉള്ള ഹീറോയിനായിട്ട് ഇന്ന് കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ശ്രുതി മാറാൻ പോവാണ്. ആൻഡ് സുധീഷ്, ഒരു ക്ലാസി റൊമാൻറ്റിക് നമ്പർ ആണ് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. ചാൻസ് നമ്മുടെ സ്വന്തം ജോസ്നേഷിക്കാണ്. ജോസ്നേഷി പ്ലീസ്. இந்த கொள்ளை நிலா உடல் அணைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது.
ഡിസേർവ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ടീം ഇനിയും ഇതുപോലുള്ള സർപ്രൈസസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ കരുതി വെച്ചിട്ടുണ്ട് എങ്ങും പോയേ കരുത് ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക് പാവപ്പെട്ട എവിടെ മോനെ കാണണം ദുൽഖർ സൽമാനാ ദുൽഖർ സൽമാൻ ഈ ബാഗിൽ ഇരിക്കുന്ന കരുപ്പട്ടി തലവനാണോ മമ്മൂട്ടി എന്റെ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ എവിടെ ഇതിനകത്ത് ഞാൻ കയറ്റില്ല എന്റെ മനസ്സിൽ നിന്ന് പോയി എവിടെ മരിച്ചു അമ്മ എന്തോക്കളെ അയ്യോ 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 രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ കോമഡി സ്റ്റാർ സീസൺ 2 എല്ലാ എപ്പിസോഡ്സിലും നമ്മുടെ ഓഡിയൻസ് സൈഡിൽ നിന്നും പോപ്പുലർ റിക്വസ്റ്റ് വരുന്ന ഒരു കാര്യമാണ് സ്പെഷ്യൽ സ്കിറ്റുകൾ കാരണം ഇവിടുത്തെ തന്നെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളെല്ലാം കൂടി ഒന്നിക്കുന്നൊരു മൊമെൻ്റ് കൂടിയാണിത് ഇനി അത് സാക്ഷ്യം വഹിക്കാനായിട്ടുള്ള സമയമായിരിക്കുകയാണ് ഒരു സ്പെഷ്യൽ ആക്ടുമായിട്ട് ദ വെരി വേഴ്സറ്റൈൽ കണ്ടെസ്റ്റൻസ് ഓഫ് കോമഡി സ്റ്റാർ സീസൺ 2 ഇസ് ഗോയിങ് ടു ഹിറ്റ് ദ സ്റ്റേജ് ഓൺ ഫയർ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ിൽ തമ്പുരുമീറ്റും വീടാണി വീട് എന്നും എന്നും പൂക്കണി വിടരും വീടാണി വീട് കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും രാവിലെ തന്നെ കൂടുതൽ നഗലിക്കല്ലേ നിന്റെ ആ ഉണ്ടാക്കാൻ മോളെ എന്റെ മോനെ വിളിച്ചോണ്ട് പോയതല്ലേ ഇവിടുന്ന് എടി 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 ഞാൻ വല്ലതും പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും ഇടി നിന്റെ മോനുണ്ടല്ല ഉണ്ടാക്കണൻ എന്റെ മോളെ വിളിച്ചോണ്ട് പോയിട്ട് കൂടുതൽ നെഗളിക്കല്ലേടി നിന്റെ വിശേഷം എല്ലാവർക്കും അറിയാലും നിന്നെ നിന്റെ മോളെ എന്റെ മോളെ സ്വഭാവം എല്ലാവർക്കും അറിയാം പാവം പിടിച്ച എന്റെ മോനെ വശീകരിച്ച് കൊണ്ടുപോയിട്ട് എന്നെ കൂടെ കൂടുതൽ പറയിപ്പിക്കത് രാവിലെ പാവപ്പെട്ട എവിടെ മോനെ കാണണം ദുൽഖർ സൽമാനാ ദുൽഖർ സൽമാൻ എന്റെ മോനെ എനിക്ക് ദുൽഖർ സൽമാനാടി ഈ ബാക്കിൽ ഇരിക്കുന്ന കരുപ്പട്ടി തലവനാണോ മമ്മൂട്ടി അങ്ങനെ അച്ഛനെന്നെങ്കിലേ പെട്ടത് ഞാനാടി 1 മാസം തൊട്ട് 10 മാസം വരെ പാലിൽ കുങ്കുമപ്പൂ കലക്കി കുടിച്ചിട്ട് എന്റെ മോൻ ദുൽഖർ സൽമാനായത് നിങ്ങൾ മാത്രം കൂച്ചിട്ടുണ്ട് കരിയോയിലായിരിക്കും രണ്ടക്ഷണം പഞ്ഞി കിട്ടോ അല്ല അത് മൂക്കിലെ ചെയ് തമിഴ്നാട്ടിലെ ശവ അലങ്കരിച്ച പോലെ കൊണ്ട് നടക്കായിരുന്നു കേറി പോവും അവിടെ കിടന്ന് നിങ്ങളതേ അതെ അധികം പറയാനാ അവരുടെ ഒന്നും പറഞ്ഞ മറുപടി എന്റെ മോനെ കൊണ്ട് പോട്ടിന്ന് 12 വർഷം ഏതൊക്കെ അറിയാവടാ തല വെച്ചാ വേടരിക്കും തല വെച്ചാ ഉറുപ്പരിക്കും എന്റെ മോനെ ഒന്ന് നിക്കണേ കഴിക്കാൻ ശരി ശങ്കുണുകാരൻ മോനല്ലേ ഒഴിപ്പിക്കാൻ അച്ഛനെ കായ് വെക്കുമ്പോ അങ്ങനെ മാത്രം സംസാരിക്കരുത് എടാ നീ കുറച്ച് പുറമോട്ടൊന്ന് ചിന്തിച്ചു നോക്കണത് നീ എവിടെ പോകറാ നീ അല്ലേ പറഞ്ഞു പുറമോട്ട് ചിന്തിക്ക ആ പോടാൻ വേണ്ട പണ്ടും വേണ്ടതല്ല ഇപ്പോഴും വേണ്ടതല്ല ഇനി വേണം അതല്ല ഞാൻ പറഞ്ഞത് നീ കൊറേ വർഷം പുറമോട്ട് ചിന്തിച്ചോ അന്ന് നീ ഞാൻ തമ്പാരി ബസ്റ്റാൻഡിൽ കച്ചവടത്തിൽ വരുന്നത് അന്ന് എനിക്ക് തോർത്ത കച്ചവടം നിനക്ക് നിക്കറ കച്ചവടം എനിക്ക് തോർത്തില്ലെങ്കിലും നിന്റെ എത്ര നിക്കറിയ കച്ചവടം ചെയ്യാൻ സംസാരിക്കുന്നത് ശരിയാണ് ഓർക്കണം ഓർക്കണം ഞാൻ നമ്മുടെ മോൻ
പായിട്ടില്ലായിരുന്നു അതൊന്ന് പെരക്കാത്തോണ്ടിടാവോ എന്തിനെ പിന്നെ മനുഷ്യന്റെ ദേഷ്യം അങ്ങ് തീർക്കാൻ വിളത്തില്ലേ ചേച്ചി ചേച്ചി എന്തടാ നമസ്കാരം ചേച്ചി അതായത് ചേച്ചി എന്താണ് കാര്യം എന്താണ് എന്നോട് പറയട്ടെ എന്റെ സ്ഥലത്തല്ലേ വന്നോട് പറയട്ടെ നീ അവനെ കുറിച്ച് പറയുമ്പോ നീ എന്തിനാ തട്ടിക്കാരന് ഞാൻ എന്റെ കള്ളമാപ്പിളേ എന്റെ മനസ്സിലാക്കി സുരക്ഷ മാത്രമല്ലോ അവിടെ വെച്ച കൊള്ളാം ഇയാളെ നീ ഇവിടെ വന്നതാണോ അതായത് ആന്റി ആന്റി എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ഇല്ല ചേച്ചിനെ വിളിച്ചാ മതി ചേച്ചി വിളിച്ച നീ അവിടെ ചെന്ന് പറയാ ആന്റി അതായത് വാവളം തരാ നീ എന്താണ് നീ എന്താണ് എന്നോട് പറയടാ എന്നോട് പറ എന്റെ പൊന്ന് ചേച്ചിമാരെ ഇത് നിങ്ങളെ പറമാണ ഇത് എന്റെ പറമ്പ് ഇത് നിങ്ങളെ പറമാണ ആർക്കും തർക്കവും വേണ്ട പ്രശ്നവും വേണ്ട തീർന്നില്ലേ ഞാനൊരു ഇൻസ്റ്റാൾമെന്റ് കാരനാണ് ഈ പെട്ടി നിറയെ സാരിയും സാധനങ്ങളുമാണ് ഇതിൽ നിന്ന് നിങ്ങൾ കുറച്ച് സാധനം എടുത്തു കഴിഞ്ഞാൽ മാസം തോറും പൈസ തന്നാ മതി ഒരു കാര്യം ചെയ് നിന്റെ സാധനങ്ങൾ മൊത്തം അതിനകത്ത് വെച്ചാ മതിയോ ഇടേ കാണട്ടെ ഇതൊക്കെ ഞാൻ ആദ്യം ഇവിടെ തുറന്നപ്പോ ഞാൻ നോക്കി വെച്ചേക്കോ ഞാനല്ലേ സത്യം പറഞ്ഞു അത് ചേച്ചി നിങ്ങള് എനിക്ക് ചേർന്ന് പറഞ്ഞു പറഞ്ഞാൽ മര്യാദക്ക് പറ ആർക്കേ സാരി പറ ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ പറ ഈ സാരി സാരി നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേരില്ല ഇത് എനിക്കാണ് ചേരുന്നത് ഞാനിത് ഉടുത്ത് ഷൈൻ ചെയ്യും അപ്പൊ അടുത്ത വീട്ടിൽ സാധനവും കൊടുക്കാൻ പോകുമ്പോ ഒരു മോഡലോ എന്നാ പോട്ടെ ഒളിഞ്ഞെല്ലാം മൊത്തത്തിൽ ഒളിഞ്ഞു സാരി വെച്ചോട്ടെ പന്ത്രണ്ട് വർഷം മുമ്പ് നിങ്ങളെ ഇവിടുന്ന് ഒളിച്ചോടി പോയ നിങ്ങളെ മോളില്ലേ മോളില്ലേ അവളെ ഇങ്ങോട്ട് വരുന്നു അവളെ എന്താ സംഭവിച്ചത് എന്റെ അമ്മായിയപ്പല്ല അമ്മ പറയുന്നത് ആരാ ശ്രദ്ധിച്ച കൊണ്ട് കേക്ക് ഇവിടുന്ന് ഒളിച്ചോടി പോയ നിങ്ങളെ മോളല്ലേ അവള് തിരിച്ചു വരുന്നെന്ന് ഇതിനകത്ത് കേട്ടില്ല ഇതിനകത്ത് കേറില്ല ആ നിങ്ങൾ ഇവിടെ കേറ്റണ്ട അപ്പുറത്ത് കേട്ടു നോക്കട്ടെ നിങ്ങളെ മോൻ വരുന്നു 12 വർഷം മുമ്പ് നാട് വിട്ടു പോയി നിങ്ങളെ മോൻ തിരിച്ചു വരുന്നെന്ന് അവനെ ഈ മുറ്റത്ത് ഞാൻ കേട്ടതില്ല കൊന്നുകളയാ ഞാൻ എന്താണ്ട ഈ പുള്ളിയൊക്കെ ഇങ്ങനെ നിങ്ങൾ കേറ്റോ കേറ്റാതിരിക്കേ ഇതാ അവര് വരുന്നുണ്ട് അവര് വരുന്നു അവരെ വൈക്കപ്പനെ ഒന്നും അല്ല നിങ്ങളെ മോളെ മരുമോനും കൂടെ ദോ വരുന്നെന്ന് നമ്മളെ മോളും ഒന്ന് വെളിയിൽ നിൽക്കുന്നു എല്ലാം മറന്നല്ലേ വിളിച്ചു പോയത് വന്നല്ലേ എല്ലാം നിങ്ങളൊക്കെ മറന്ന് ഇവിടുന്ന് ഇറങ്ങി പോയത് വേണ്ട ഇതിനകത്ത് ഞാൻ കയറ്റൂല എന്റെ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ എവളെ ഇതിനകത്ത് ഞാൻ കയറ്റൂല എന്റെ മനസ്സിൽ നിന്ന് പോയി എവളും മരിച്ചു അമ്മ എന്തോക്കളെ അമ്മ എന്നാലും നീ നമ്മളെ പിരിഞ്ഞ് പോയല്ലോ ഡി നിനക്ക് എങ്ങനെ മനസ്സ് വന്ന് അമ്മ ഇഷ്ടപ്പെട്ടു പോയില്ലേ അമ്മ അതുകൊണ്ടല്ലേ പോയത് കൊച്ചൊരു കോലമായി നോക്കടി എങ്ങനെ കോലാവാതിരിക്കും അവന്റെ കൂടെ അല്ലേ പോയത് എവക്ക് തിന്നാൻ ഉള്ള കൂടെ അവൾ അവൻ തിന്നിട്ടുണ്ട് ഇതെന്നെ പഠിപ്പിച്ച പഠിപ്പിച്ച് വലുതാക്കിയ ഇത്രയും വലുതാക്കിയ എന്തോരം വിദ്യാഭ്യാസം നിനക്ക് ഞാൻ തന്ന് 8ാം ക്ലാസ് തന്നോട്ടി വലിയ വിദ്യാഭ്യാസം എട്ടാം ക്ലാസ് വിദ്യാഭ്യാസം
പോയതോ പോയി. ശരി, വൃത്തിയും മേലെയുള്ള ഒരുത്തിനോട് പോകുന്നത്, ഈ കാന്താപുരത്തിനോട് എന്തിനാണ് നീ പോയത്? ഈ പെൺകൊച്ചിക്ക് കാരണക്കാരി നീയാ? പറഞ്ഞേ, എട്ടാം ക്ലാസ് തോറ്റ പെണ്ണിനെ ടൈപ്പിന് വിടണം, തയ്യലിന് വിടണം പറഞ്ഞ് കൊച്ചിനെ പഠിക്കാൻ പറഞ്ഞ് വിട്ടിട്ട് ഈ പെണ്ണിപ്പ പോയപ്പോ നിന്ന് അതൊന്നും പറയുന്നോ? തള്ളമാര് വേണം മക്കളെ നോക്കി വളർത്താൻ. അതെയോ, ഇങ്ങേരാ ഇങ്ങേരുണ്ടല്ലോ, ഇങ്ങേര് ഇങ്ങേര് ഒരു ഇങ്ങേര് ഇങ്ങേര് അടുത്തറ മുഴുവൻ തന്നെ തീർക്കാൻ കൊണ്ടു. നിന്റെ ഭാര്യ വിളിച്ചു നീട്ടോട്ട്. എന്റെ ഭാര്യ എനിക്ക് വിളിക്കാൻ അറിയാം. ചേട്ടൻ എന്റെ വീട്ടിലോട്ട് വാ. വീടി ഇനി തൊട്ട് ഇതാണ് നമ്മളെ വീട്. ഇങ്ങോട്ട് വാ കൊച്ചിനെ വിളിച്ചോണ്ട്. എന്റെ അമ്മയും അച്ഛനും ഇത്ര നാളെ എന്നെ കാണാതിരുന്നില്ലേ? എന്റെ വീട്ടിലോട്ട് വന്നാ മതി. എന്റെ അമ്മ അച്ഛന്റെ അടുത്താ ഞാൻ എപ്പോഴും വരുന്നത്. ഇങ്ങോട്ട് വരെ. അല്ല, ഇവൻ പോയി വന്നിട്ട് പണ്ട് പറഞ്ഞത് ഈ കൊച്ച് എന്റെ മോള് കൈയും കാലും കാണിച്ച് നിന്റെ മോനെ വിളിച്ചോണ്ടോ എന്നാ പറഞ്ഞത്. അപ്പൊ എന്റെ മോള് താമസിക്കുന്ന വീട്ടിൽ സംഭവം പറഞ്ഞ പെണ്ണ് നിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിൽ. അവൻ വിളിച്ചപ്പോ അവളെ ഇറങ്ങി പോയല്ലോ. അവൻ വിളിച്ചപ്പോ പോയില്ലേ? അപ്പൊ ഒന്ന് കേറിയ എന്താണ് വിഷയം? അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഈ കുടുംബേഷം വിട്, എന്റെ വൈഫ് ഹൗസില് നീ ഒരുത്തി അടിച്ചോണ്ട് പോയി. അപ്പൊ നിന്നെ മാത്രം വീട്ടിൽ വിളിച്ച നീ അവളെ കളഞ്ഞിട്ട് വീട്ടിൽ. അല്ല, ഞാൻ അവളുടെ കൂടെ തന്നെ നിൽക്കും തന്നെ. നിക്കോ? അപ്പൊ നീ പട്ടിയാണ്. നീ പട്ടിയാണ്ടാണ് അങ്ങനെ. നീ പട്ടിയടാ, നീ പട്ടിയാണ് അങ്ങനെ. അല്ലെങ്കിൽ ആവശ്യമില്ലാത്തവരെ കുടുംബാരീതി നീ ഞാൻ എവിടെങ്കിലും പേടിക്കൂടാ. നിന്നെ ഏതെങ്കിലും റോമിന്ന് ഞാൻ പൊക്കൂടാ. ഓക്കിക്കോ നീ. മോളെ മോടാ ഉണ്ട്. അച്ഛൻ എന്തിയേ? അമ്മയാ? അതെന്ത് പരിപാടി? അത് നമ്മള് കാര്യമുള്ള കാര്യത്തിനായിട്ട് നിന്റെ തന്തേ നാളെ വിളിച്ചപ്പോ നീ അങ്ങോട്ട് പോയാ. നിന്റെ തന്തേ നാളെ വിളിച്ചപ്പോ നീ അങ്ങോട്ട് പോയാ. ഈ കൊച്ചിനെ ആരോട്ട് കൂടാ? കറക്കളിയാ. എവിടെ കൊണ്ടുപോയാ? തള്ളയുടെ സംരക്ഷണത്തിലാണ്. അടങ്ങ്, എന്റെ കൊച്ചല്ലേ മാമകളെ. പെൺകുഞ്ഞുങ്ങൾ വളരേണ്ടത് അമ്മയുടെ അടുത്താണ്. കറക്റ്റ്. കാരണം നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ജോലിയുള്ളത് അച്ഛനാണ്. അച്ഛന്റെ കൂടെ പെൺപിള്ളേരെ വളരേണ്ടത് അമ്മയുടെ. തന്തയില്ലാതെ കൊച്ചുണ്ടാവോ? തന്തയില്ലാതെ കൊച്ചുണ്ടാവോ? അങ്ങനെ ഉണ്ടാവൂല. അങ്ങനെ ഉണ്ടായതാണ് നീ. നോക്കടാ, സംഭവം ഇത്രയൊക്കെയാണെങ്കിലും നീ ആ പണ്ട് വെസ്റ്റാൻഡിൽ വന്നിരുന്ന് നോട്ട് നോക്കിയൊരു നോട്ടം ഉണ്ടല്ലേ, അതുപോലെ എന്റെ മോളുടെ നോട്ടം. നിന്റെ അതേ നോട്ടമാ. നോട്ടം കിട്ടി ഭാഗ്യായി. എന്റെ തല കിട്ടായിരുന്നു. ചേച്ചി പറയാ, എന്ത് വന്നാലും
നിന്റെ ദേഷ്യം വരായിരുന്നാ മതി. ഒരു കാര്യം ഉള്ളതൊക്കെ വന്നില്ല, ആഘോഷിക്കട്ടെ. നമുക്ക് എല്ലാവരും കൂടെ പുറത്ത് പോയി നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കുഞ്ഞിന് കുറെ കളിപ്പാട്ടൊക്കെ പോയി കഴിഞ്ഞാ ഉച്ചയ്ക്ക് വീട്ടിൽ പോകണ്ടല്ലേ, പിള്ളേർ വന്നല്ലേ, പുറത്ത് ആഹാരം കഴിച്ച് നല്ല സിനിമയൊക്കെ കണ്ട് തിരിച്ചു വരാം. അപ്പൊ ചക്രി വാതക്ക് ഒരു സ്വർണ്ണ കൊച്ചു മാലയും മേടിച്ചു വണ്ടി വിളിക്കാതെ കുഴപ്പമൊന്നുമില്ല, പിള്ളേർ വാലല്ലേ സിനിമ ഇറങ്ങി. അളിയാ എന്തടേ സുധി, നമ്മൾ എന്തിനിപ്പോ അടി ഉണ്ടാക്കിയേ? ഞാൻ ഇതാണ് പറയുന്ന വേണ്ടാത്ത തരുന്ന പാമ്പിനെടുത്ത ഇവിടെ കൊണ്ടുവച്ച മനസ്സിലായല്ല, നാട്ടുകാരെ കാര്യങ്ങൾ മനസ്സിലായല്ല. നിനക്കല്ലേ എല്ലാവരും ഇന്ന് മരണം അറിയിപ്പ്, കല്യാണം അറിയിപ്പ്. അളിയാ ഇനി ഒരു കാര്യത്തിൽ എന്നെ കിട്ടൂല, ഒരു മനുഷ്യരെ കരിസ്ഥലം ഞാൻ അവിടെ വിടൂല. എന്നെ വിളിക്കല്ലേ, എന്നെ വിളിച്ചാളെ എന്നെ വിളിക്കല്ലേ ചേട്ടാ. ഇനി പഠിച്ചളിയാ പഠിച്ചു എന്ന കാര്യത്തിലും ഞാൻ നിർത്തി. ഹലോ തന്നെ ആണെങ്കിൽ കുടുംബം നോക്കുവാൻ പോടാ. അവൻ ഫ്രോഡ്. ആര്? ബിനുവാ? ബിനു. ബിനുവാ? ആ ബിനു ഫ്രോഡാ. ബിനു ഫ്രോഡ്. ബിനുവിന് ഒരു കുഴപ്പമില്ല, പോടാ അവിടെ. സ്മിത നല്ല വെച്ച. ബിനു ഫ്രോഡ്. ബിനു ഫ്രോഡ്. അല്ലെങ്കിൽ നീ നിന്റെ ജാതി കാര്യം അങ്ങനെ പറയൂ. ജയശ്രീടാ, ഇപ്പൊ എല്ലാരും ഭയങ്കര ഹാപ്പി മൂഡിൽ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരു നോട്ടിൽ തന്നെ നമുക്ക് ഫുൾ ഓൺ ഡോട്ട് ഓൺ എനർജിയിൽ നമ്മൾ ഒന്ന് എൻഡ് ചെയ്യാൻ പോകണം. കാരണം വളരെ പ്രൊഫഷണൽ സിംഗേഴ്സ് എല്ലാം ഉണ്ട് നമ്മളോടൊപ്പം. അതുകൊണ്ട് തന്നെ ജയശ്രീടാ, ഇറ്റ്സ് ലൈക്ക് എ കോമ്പറ്റീഷൻ, ഭയങ്കര ഹെൽത്തി കോമ്പറ്റീഷൻ ആണ്. ഒരു നാഷണൽ അവാർഡ് നേടിയ ഒരു സിനിമയിലെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പെപ്പി നമ്പർ ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജതിഷേണനും അതുപോലെ തന്നെ ജോസ്നേച്ചിയും ശ്രുതിയും റിമിയും ഇന്നസെന്റ് സാറും എല്ലാരും കൂടെ ചേർന്ന് ഒന്ന് പാടാൻ പോകുന്നത്. റെഡിയാണോ? റെഡി. റെഡി. ഓക്കെ, മ്യൂസിക്. जवानी के रले देखे, हसीनों के रले देखे, दिल पे ओ तू ही छा गया, तू ही छा गया। नैनों में सपना, सपनों में सजन, सजन पे दिल आ गया, कि सजन पे दिल आ गया। ഇതോടുകൂടി ഞങ്ങളുടെ കോമഡി സെസ് സീസൺ 2-ന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ അവസാനിക്കുകയാണ്. ഇതിൽ കൂടുതൽ നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒരുക്കി നിങ്ങളെ മാക്സിമം എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. മനസ്സ് തുറന്ന് നിറഞ്ഞ് ചിരിക്കാനായിട്ടുള്ള കാഴ്ചകളുമായിട്ട് വി ആൾ വിൽ ബി ബാക്ക് അഗൈൻ. അൻടിൽ ദി നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റോറീസ് സീസൺ 2. കല്യാണം കട്ടിക്കിട്ട് ഓടി പോലാമ്മാ, ഇല ഓടി പോയി കല്യാണം താ കട്ടിക്കലാമ്മാ. ഇവള് കീറ് കൃത്യാ. ആരുടെയാ മോള്? ആരുടെയാ മോള്? ആരുടെ? അത് എന്റെ അല്ലേ? ഇങ്ങ പൊണ്ണ് കോളേജിൽ പഠിച്ചിട്ട് ഇരിക്കു, അങ്ങനെ കോളേജിലെ പ്രൊഫസർ. പ്രൊഫസർ
காலேஜில் பெண்களுக்கெல்லாம் டீச் பண்ண வேண்டியது. ஆனா எனக்கு ரொம்ப ஆராவும். സർക്കാർ ഓഫീസിൽ ജോലി ചെയ്തിട്ട് പൈസ കൊണ്ട് വന്നിട്ട് എനിക്ക് കെട്ടിച്ചു തരാൻ പറഞ്ഞു. മോശമായി പോയി. സർക്കാർ ഓഫീസിൽ ജോലി ചെയ്തിട്ട് നിങ്ങൾ എന്നെ പിന്നെ കെട്ടിച്ചു കൊടുക്കാം. എവിടെ ആയിരുന്നു സർക്കാർ ജോലി? വില്ല ഓഫീസ് 3 മാസം പെയിന്റിംഗ് പണിയല്ലായിരുന്നു എനിക്ക്. ജുവൽ കിഡ്സി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർ ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമോട്, പോത്തൻകോട്, കടക്കൽ. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പഴകുറ്റി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോ. ഐങ്ങൽ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.